ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. ഓക്കെ, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏത് ചാപ്റ്ററാണ്, അഞ്ചാമത്തെ ചാപ്റ്റർ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ, ഏഴാം ക്ലാസ്സിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഫുൾ മാർക്സും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി, നന്നായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ എല്ലാ ചാപ്റ്ററും പറയുന്ന പോലെ മാർക്ക് പോകാനും എളുപ്പത്തിൽ പോകാനും സാധ്യതയുണ്ട്. അപ്പം ഓരോ പാർട്സും ഇപ്പം ഓരോരോ ആദ്യം നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ നിന്ന് നമ്മൾ പതുക്കെ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളിൽ വന്നു, അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് സാധാരണ മറ്റ് ടൈപ്പ് ട്രയാങ്കിൾസിലേക്ക് വന്നു, ഇനി നമ്മൾ മറ്റ് വേറൊരു ടൈപ്പ് ട്രയാങ്കിൾസിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, നിങ്ങൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇപ്പോൾ പോർഷനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പേജ് നമ്പർ 75 കൊടുത്തിരിക്കുന്ന അതിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു ആക്ടിവിറ്റീസിലെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ഫിഗറിലേക്ക് നോക്കുക. ഫിഗറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന് നോക്കാം. എല്ലാം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലേ. നടുക്കൊരു റൈറ്റ് ആംഗിളാണ്, രണ്ട് സൈഡിലും റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾസ് ആണെങ്കിൽ, റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾസ് എന്ന് ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ് വരുന്നത്. കാരണം ഈ അകത്തുള്ളതൊരു റൈറ്റ് ആംഗിളുമാണ്. അപ്പോൾ ഇത് 90 വരുമ്പം ഇതിൻ്റെ പെർപ്പെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് 1/2 × 4 × 12 അങ്ങ് ചെയ്താൽ മതി. ഇവിടെ അതുപോലെ തന്നെയല്ലേ വരുന്നത്, ഇവിടെ 4 ആണ്, പിന്നെ ഇത് 12 ആയതുകൊണ്ട് ഇവിടെ വന്നേ വരത്തുള്ളൂ 12 സെൻറ്റിമീറ്റർ തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസും ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും മറ്റേതിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ ഈ നടുക്കത്തുള്ളത് എന്താണ്, അടുത്ത റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, L×B. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിളും ഇത് സെക്കൻഡ് ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾസും പിന്നെ ഇത് മൂന്നാമത്തെ റെക്റ്റാങ്കിളും. യെസ്, ഏരിയ ഓഫ് ദ ഫിഗർ ഈക്വൽ ടു ഏരിയ ഓഫ് ദ ടു ട്രയാങ്കിൾസ് പ്ലസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഇതാണ് ഏരിയ ഓഫ് ദ ഫിഗർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ടു ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ട്രയാങ്കിൾ 1/2 × 4 × 12 പ്ലസ് അത് തന്നെ സെയിം തന്നെ അല്ലേ, 1/2 × 4 × 12 പ്ലസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, 10 × 12 ഈസ് ഈക്വൽ ടു 2 × 2 = 4 അല്ലേ, 2 × 2 = 4, 2 × 12 = 24. അപ്പോൾ അടുത്തത് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ, 2 × 2 = 4, 2 × 12 = 24 പ്ലസ് 10 × 12 × 10 = 120 ഈസ് ഈക്വൽ ടു എത്ര വരും, 120 + 24 + 24 = 48. 48 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം എത്ര വരും, 168 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഒരു ഫിഗറിൻ്റെ ഫുൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്കൊരു ഒരു ഒരു 10 ഫ്രണ്ട്സിനെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൂടെ ഞങ്ങളോട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.